ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വീട് പൊളിച്ചടുക്കിയിരിക്കുകയാണ് അതായത് പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീസൺ സിക്സിന്റെ പോരായ്മകളും നല്ലതും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് എന്തൊക്കെ മാറ്റണം എന്നൊക്കെയുള്ളത് പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ സേഫ് ഗെയിമേഴ്സിനെ ഒഴിവാക്കണം ആദ്യം തന്നെ പുറത്താക്കേണ്ടത് അവറ്റകളാണ് അവറ്റകൾ കാരണം ഈ സീസൺ കുളവായത് പവർ റൂം എന്ന സംഭവം പോലത്തെ വേറെ ഇനിയൊന്നും ഒന്നും വന്നേക്കരുത് മതിയായി അതേപോലെ വൈൽഡ് കാർഡ് എൻട്രീസ് ഈ സീസണിൽ ഒരു പരാജയമായിരുന്നു രണ്ടു മൂന്ന് പേരൊഴിച്ചാൽ പിന്നെ നോമിനേഷൻ മണി ബാഗും ഇതിൻ്റെയൊക്കെ ഡിസ്കഷൻ ബിഗ് ബോസ് അലോ ചെയ്തു അതുപോലെ തന്നെ ഇജക്ഷൻസ് കുറെ നടന്നു ഇനി എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോസിന്റെ സെറ്റ് പൊളിച്ച് മാറ്റുന്ന ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും അവിടെയുള്ള സെറ്റിലുള്ള ഏതോ ആളുടെയാണ് ഹിന്ദി വീഡിയോ ആണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ മലയാളം സീസൺ സിക്സിൻ്റെ സെറ്റ് പൊളിച്ചു മാറ്റുന്നത് ക്യാമറകളൊക്കെ ഇങ്ങനെ അടുക്കി ഡൈനിങ്ങിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ ഇങ്ങനെ വെച്ചേക്കെയാണ് ഫുൾ ക്യാമറ ഫുൾ ക്യാമറ ഇല്ല ആ ഫ്രണ്ടിലുള്ള ആ ഫുൾ ക്യാമറാസ് ഒക്കെ വെച്ചേക്കെയാണ് അതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ സെറ്റ് എന്തായാലും പൊളിക്കുകയാണ് ഇനി ബാക്കിയുള്ളത് തമിഴ് സീസണൊക്കെ വരാൻ പോകുന്നതല്ലേ ഉള്ളു ഒക്ടോബറിനൊക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ഹിന്ദി ഹിന്ദി അവിടെയാണല്ലോ അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റിൻ്റെ കാര്യം കുറേ പേര് ചോദിക്കുന്ന സീസൺ സെവൻ തന്നെ ആകാം ചാൻസ് കാണുന്നില്ല കാര്യം അവർ ഓൾറെഡി അൾട്ടിമേറ്റ് ആണോ സീസൺ സെവൻ ആണോ ഏതെങ്കിലും ഒന്നേ അവർ ഇതാക്കുകയുള്ളൂ അപ്പോൾ സീസൺ സെവൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എങ്ങാനും ചാടി വീഴു അറിയില്ല അൾട്ടിമേറ്റ് പക്ഷെ ഇപ്പം നോക്കുമ്പോൾ സെവൻ തന്നെയാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത് അതിനിപ്പോൾ അടുത്ത് ഫെബ് മാർച്ചിന് വേണ്ടി കാത്തിരിക്കണം അപ്പോൾ ഇനി നമ്മൾക്ക് കാത്തിരിക്കാനുള്ളത് തമിഴ് ബിഗ് ബോസും ഹിന്ദി ബിഗ് ബോസും ഒക്കെയാണ് ഇനി നമ്മുടെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാത്തിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകർ ഞാനൊരു കം ഒരു കമ്മ്യൂണിറ്റി പോൾ പോളിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മുന്നൂറിലധികം കമൻസ് വന്നായിരുന്നു താങ്ക് യു സോ മച്ച് ഏട്ടാ ഇത്രയും പേര് കമൻറ്റ് ചെയ്തതിന് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് രഞ്ജി രഞ്ജിനി രഞ്ജിനി അല്ലേ രഞ്ജിനി സേഫ് ഗെയിമേഴ്സിന്റെ പ്ലാൻ തകർക്കണം പരസ്പരം വീട്ടിൽ നടത്തുന്ന പ്ലാനുകൾ ആളുകളുടെ ആളുകൾ എൻ്റെ ഗെയിം പ്ലാൻ അറിയാൻ വേണ്ടി പറയുന്നത് നിർത്തണം ഗെയിം പ്ലാനുകളൊക്കെ നിർത്താനൊന്നും പറ്റില്ല പക്ഷേ നോമിനേഷൻ ഡിസ്കഷനും അതേപോലെ തന്നെ ഈ മണി ബാഗ് ഡിസ്കഷൻ ഇതൊക്കെ നടക്കാൻ ഇല്ല സത്യം പറഞ്ഞാൽ റൂളിന് അഗെൻസ്റ്റാണ് ജെയിൽ ഡിസ് നോമിനേഷൻ ഡിസ്കഷൻ ഇതൊന്നും നടത്താൻ പാടില്ല പക്ഷേ ഈ സീസണിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല എല്ലാത്തിനും ബിഗ് ബോസ് അലോ ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് വേറൊന്നും ഉണ്ടാകത്തില്ല പിന്നെ എല്ലാവരും സേഫ് ഗെയിമേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് കാര്യം ഈ സീസണിൽ സേഫ് ഗെയിമേഴ്സ് ഒരുപാട് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർ എന്തുകൊണ്ടാണ് ഈ ബാക്കിയുള്ള ഗെയിമേഴ്സ് സേഫ് ഗെയിമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാത്തത് അതാണ് ആദ്യം ചെയ്യേണ്ടത് പുറത്തെ കാര്യങ്ങൾ വീട്ടിൽ കയറി പറയുന്നത് കർശനമായി വിലക്കണം ഫൈനൽ എപ്പിസോഡ് ലൈവായി കാണിക്കണം എന്ന് കുറേ പേര് പറയുന്നുണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ലടാ അത് കാണിക്കാൻ പറ്റില്ല ഗെയിംസ് കൂടുതൽ നല്ലതാക്കണം ഫേക്ക് കോംബോസ് തകർക്കാനുള്ള സിറ്റുവേഷൻസ് ബിഗ് ബോസ് തന്നെ നൽകണം സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു ടി ആർ പി സംഭവം ഈ കോംബോസ് ആണ് കേട്ടോ അതുകൊണ്ട് അവർ തകർക്കാൻ വേണ്ടി നോക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കുറവാണ് പക്ഷേ ഈ സേഫ് ഗെയിമേഴ്സിനെ പൊളിച്ചെടുക്കാൻ പറ്റുമർക്ക് ഹിന്ദിയിലൊക്കെ എന്തായിരുന്നാലും സേഫ് ഗെയിമേഴ്സ് ഒരുപാട് നാൾ പോകത്തില്ല അവിടെ ആദ്യം ഔട്ട് ആവുന്നതും മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ നേരെ തിരിച്ചാണ് പവർ റൂമെന്ന സംഭവം ജാസ്മിൻ ഫാദർ കോൾ ടെലികാസ്റ്റ് ചെയ്യാത്തത് ടോക്സിക് ബുള്ളി ഓഹ് ഓഹ് അഭിഷേകിന് അഗെൻസ്റ്റായിട്ടാണ് അങ്ങനെയുള്ളവരെ കൊണ്ടു വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് സേഫ് ഗെയിമേഴ്സിനെ ആദ്യം ഔട്ട് ആക്കണം കളിക്കുന്നവരെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇതൊക്കെ നമ്മൾ എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇത് പവർ റൂം വന്ന സംഭവം വന്നു അതിനകത്ത് മൊത്തം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കയറി പിന്നെ പുറത്ത് കളിക്കുന്ന ആൾക്കാർ നോമിനേഷനിൽ വന്നു അങ്ങനെ ഔട്ടായി പോയതാണ് ഇനി ഈ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പ്രേക്ഷകർ ഔട്ട് ചെയ്ത് ഔട്ടാക്കി കളയും നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അടുത്ത കൊല്ലമൊന്നും ഇതുപോലെ തന്നെ നടക്കും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെന്തായാലും ഈ പ്രേക്ഷകർ പുറത്താക്കാനേ നോക്കുകയുള്ളൂ ഇവിടെയുള്ളൊരു ഗെയിം ഒന്നും നോക്കത്തില്ല പിന്നെ വിൽ ദർ ബി എ ചാൻസ് ടു ചേഞ്ച് ദ ആങ്കർ ന്യൂസ് ബെറിയോണ്ട് ന്യൂസ് ബെറി എവിടെ നിന്ന് മല നമ്മുടെ ലാലട്ടം തന്നെ ആയിരിക്കും പിന്നെ അല്ലാണ്ട് സിബിൻ സിബിനെ ഡീൽ ചെയ്തത് ശരിയായില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ടോപ്പ് കമൻസ് വായിക്കാം ടോപ്പ് കമൻസിലാണല്ലോ രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞു ഇനി പ്യുവർ സോളുകളുടെ കാലമാണ് അത് ഈ സീസൺ മാത്രമായിരിക്കും അവിടെ അടുത്ത സീസണിൽ വേറെ ആയിരിക്കും നിങ്ങൾ നോക്കിക്കോ പ്യുവർ സോളായി നിന്നാൽ മതി അഭിനയിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ച് സൗന്ദര്യം ചിരിക്കുമ്പോൾ ക്യൂട്ട്നെസ് ഉള്ളവർക്ക് കുറച്ച് പ്രാധാന്യമുണ്ട് കോംബോയുടെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ടോപ്പിലാവാമെന്നാണ് പറയുന്നത് അതിന് നൂറ്റിമൂന്ന് ലൈക്ക് ഉണ്ട് അത് ഈ സീസണെ വെച്ചിട്ടാണ് പറയുന്നത് ഓരോ സീസണും ഓരോ ടൈപ്പ് ആയിരിക്കും ഈ സീസണിൽ പ്യുർ സോളാണ് ആ പ്യൂർ സോളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്യുർ സോളിൽ എത്താം അതെനിക്കൊന്ന് ബാക്കിയുള്ള എല്ലാവരും ഗെയിം കളിച്ചുകൊണ്ടാണ് ഈ പ്യുവർ ഉള്ള ആൾക്കാരെ പ്രേക്ഷകർ മാറ്റി വെച്ചത് ബാക്കിയുള്ള എല്ലാവരും അവിടെ ഒരുവിധം ഗെയിം കളിച്ചു വായും തുറന്നു അപ്പം പിന്നെ പ്യുവർ സോളായിട്ടുള്ള ആൾക്കാർ നാലഞ്ച് പേരേ ഉള്ളൂ ആയിട്ട് ഗെയിം കളിച്ചവർ പ്യൂർസോ എല്ലാവരും നല്ല മനുഷ്യർ തന്നെയാണ് പക്ഷേ അതിൽ കളിക്കുന്ന രീതി വ്യത്യാസം ഒന്നേ ഉള്ളൂ സേഫ് ഗെയിമേഴ്സിനെ ലാലേട്ടൻ തന്നെ എക്സ്പോസ് ചെയ്യുക എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ മാത്രമാണ് സേഫ് ഗെയിമേഴ്സിൽ ഇത്രയും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും എല്ലാവരും ഈ സേഫ് ഗെയിമേഴ്സ് ഒളിച്ചിരിക്കുന്നത് മലയാളം തമിഴ് ബിഗ് ബോസുകളാണ് കൂടുതലും നന്മ വാരി വിതർന്നു ലാലേട്ടനപ്പുറത്തേക്കും നന്നായി 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 മോനെന്നൊക്കെ പറയുന്നു സോ ഇതൊക്കെ കൂടുതലും ഞാൻ മലയാളത്തിലാണ് കൂടുതൽ കണ്ടേക്കുന്നത് സേഫ് ഗെയിമേഴ്സിനെ എനിക്ക് അവരെയാണ് കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ മറ്റ് സീസണുകളിലും ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവർ സൽമാനൊന്ന് സേഫ് ഗെയിമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർ നേരിട്ട് പറയും ആദ്യത്തെ ഒരു നാലഞ്ച് ആഴ്ചകളിൽ അവരായിരിക്കും ഔട്ട് ആവുന്നത് പിന്നെ കാന്താരി പെൺകുട്ടികൾ ലുക്ക് നോക്കി മാത്രം വോട്ടും ചെയ്യുന്നു പിന്നെ അർജുനെ കുറിച്ചിട്ടാണ് പറയുന്നത് അർജുൻ്റെ എൻട്രിയുടെ അടിയിലെല്ലാം കാന്താരി കുട്ടികളുടെ സ്നേഹം ആണ് കാണിക്കുന്നതെന്ന് പവർ റൂം കോൺസെപ്റ്റ് പവർ റൂം ഒന്ന് പവർ റൂം സ്മോൾ ഹൗസ് ബിഗ് ബോ ബിഗ് ഹൗസ് അങ്ങനത്തെ ഡേവ് ചെയ്തിട്ടുള്ള ഈ റൂമുകൾ റൂമൊക്കെ തിരിച്ചുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് പവർ റൂമൊക്കെ ഉള്ളത് നല്ലത് തന്നെയായിരുന്നു പക്ഷേ ഈ പവർ റൂമിനകത്തുള്ള എല്ലാവരും നോമിനേറ്റഡ് ആവണമായിരുന്നു എന്നിട്ട് അടുത്ത ആഴ്ച ഈ പവർ റൂമിനകത്ത് നിന്ന് ഒരാളെ ആക്കണം ആ ക്യാപ്റ്റന് മാത്രം നോമിനേഷൻ ഫ്രീ ബാക്കി പവർ റൂമിലുള്ള ആൾക്കാർക്ക് പവർ കൊടുക്കാം നോമിനേഷൻ നോമിനേഷനിൽ അവരെ കൊണ്ടുവരികയും വേണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു അൺഫെയർ എഡിക്ഷൻസ് സ ലാലട്ടൻ സേഫ് ഗെയിമേഴ്സിന് എക്സ്പോസ് ചെയ്യാത്തത് നോമിനേഷനിൽ പണപ്പെട്ടി ഡിസ്കഷൻ കറക്റ്റ് ഗെയിം കളിക്കാത്തവരെ അനാവശ്യമായി പുകഴ്ത്തൽ വെരി ഗുഡ് ഗെയിം കളിക്കാത്തവരെ ഭയങ്കര പുകഴ്ത്തലാണ് നമ്മുടെ ഇവിടെ കൂടുതലാണ് ബിഗ് ബോസിൻ്റെ ക്ലാസിക്കൽ ടാസ്ക് കൊടുക്കാത്തത് കറക്റ്റാണ് അനാവശ്യമായി കോംബോയെ സപ്പോർട്ട് ചെയ്യൽ അൺഫെയർ എവിഷൻസ് ആണ് ഹിന്ദിയിലൊക്കെ ഉള്ളതുപോലെ കോംബോ പിടിച്ച് കളിക്കുന്നവരെ വീക്കെൻഡിൽ തേച്ചൊട്ടിക്കണം എന്നാണ് പറയുന്നത് കോംബോ കളിക്കുന്നവരെ വീക്കെൻഡിൽ സൽമാൻ ഒരുപാട് വി ഇതാക്കും അവരെ പൊളിക്കാൻ വേണ്ടി നോക്കും അവർ എന്നിട്ട് പൊളിഞ്ഞില്ലെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ക്യൂട്ട്നെസ് വാരി വിതറുന്നവർക്ക് ഫാൻസ് ഒരാളുടെ സൗന്ദര്യം വെച്ച് വോട്ട് കൊടുക്കുന്നു കൊടുക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ സ്പോയിൽ ചെയ്യുന്ന അതായത് ബിഗ് ബോസിൻ്റെ ഗെയിമുകളെയൊക്കെ സ്പോയിൽ ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ അപ്പോൾ തന്നെ പുറത്താക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ ലുക്ക് കണ്ടല്ല വർക്ക് കണ്ടാവണം വോട്ട് അൺഫെയർ എവിഷൻ അതില്ലായിരുന്നുവെങ്കിൽ സീസൺ എങ്ങനെ പോകേണ്ടത് അൺഫെയർ എവിക്ഷൻസ് ആണ് സത്യം പറഞ്ഞാൽ രതീഷിൻ്റെ എവിക്ഷൻ റോക്കി ആ കൊടുത്തത് റോക്കിയുടെ എജക്ഷൻ അതുപോലെ തന്നെ പിന്നെ 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 ഗബ്രിയുടെ എജക്ഷൻ അതൊക്കെയാണ് നമ്മുടെ സീസണിൻ്റെ മാറ്റ് മാറ്റിക്കൊണ്ടിരുന്നത് സേഫ് ഗെയിമേഴ്സ് എല്ലാവരും സേഫ് ഗെയിമേസിനെ അത് പിടിക്കുന്നത് കേട്ടാ പിന്നെ വീക്ക്ലി ടാസ്ക് നല്ല വീക്കിലി ടാസ്കുകൾ ശരിക്കുമുള്ള ബിഗ് ബോസിൻ്റെ വീക്ക്ലി ടാസ്കുകൾ ഇല്ലായിരുന്നു വാ ഒരുപാട് വാഴകളുണ്ടായിരുന്നാണ് പറയുന്നത് ഞാൻ പേര് വായിക്കുന്നില്ല കേട്ടാ കണ്ടസ്റ്റൻസിൻ്റെ കാര്യം ഇനി കഴിഞ്ഞല്ലോ ബിഗ് ബോസ് ടാസ്ക് വേണ്ട വിധം നന്നാക്കാൻ മത്സ മത്സര മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായില്ല ഷോയ്ക്ക് വേണ്ടി ആരും നിന്നില്ല എന്നാണ് പറയുന്നത് കറക്റ്റാണ് സ്വയം നേട്ടം മാത്രം നോക്കിയാണ് നിന്നത് കറക്റ്റാണ് ടിക്കറ്റ് ഫിനാലെ മണി ബോക്സ് പിന്നെ അതെല്ലാത്തിലും എല്ലാവരും അവരവർക്ക് ഗുണം മാത്രം ഉണ്ടാവണം പുറത്തന്നെ ഇത് കണ്ടിട്ട് എന്നെ ഭയങ്കര മാസമാണെന്ന് പറയണം അതിനു വേണ്ടി മാത്രം നിന്നതായിട്ട് എനിക്ക് തോന്നി എന്നാണ് ഒരാൾ പറഞ്ഞേക്കുന്നത് മേക്കേഴ്സ് തന്നെ ഒരു ഒരുമയില്ലാത്ത പോലെ ഫീൽ ചെയ്തു ഹൈജീൻ പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഒരാളെ മാത്രം ചെയ്തു മത്സരാർത്ഥികൾ തമ്മിൽ അടുത്ത ബന്ധമൊന്നും ഉണ്ടായില്ല അത് ഈ റൂമുകൾ കാരണമാണ് റൂമുകൾ കാരണം പിന്നെ വോട്ടിംഗ് ബേസ്ഡ് ഓൺ ക്യൂട്ട്നസ് എല്ലാവരും ഇതാ പറയണം അടുത്ത കൊല്ലം മിക്കവാറും ഒരു രാജാവ് ഉണ്ടാവാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട് കോംബോനെ ക്വസ്റ്റ്യൻ ചെയ്യണം ആണെങ്കിൽ എല്ലാ കോംബോനെയും ക്വസ്റ്റ്യൻ ചെയ്യണം ഒരു കോംബോനെ നെഗറ്റീവ് പറയുമ്പോൾ മറ്റൊ കോംബോനെ എന്തുകൊണ്ട് ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല അത് വളരെ കറക്റ്റായിട്ടുള്ള ചോദ്യമാണല്ലോ ബിഗ് ബോസ് പല കാര്യങ്ങൾക്കും വാണിംഗ് കൊടുത്തില്ല മണി ബോക്സിന്റെ ഡിസ്കഷൻ പിന്നെ പ്യുർ സോൾ ജെന്റിൽമാൻ ആരാണ് എന്നൊക്കെ നോക്കിയിട്ട് വോട്ട് പോകുന്നത് അതാണ് ഒട്ടും പറ്റാത്തത് അങ്ങനെയാണെങ്കിൽ ഋഷി അഭിഷേക് കെ നിഷാന സുരേഷ് ഇവർക്കൊക്കെ എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ല അത് ശരിയാണല്ലോ ഇവരും പ്യുവർ സോൾ ആണല്ലോ ഋഷിയൊക്കെ ഉടുക്കത്തെ ഉപയോഗിച്ചോളാണല്ലോ ഓ ഋഷി ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുവല്ലോ പറഞ്ഞ പോലെ ദേഷ്യപ്പെടാനും പാടില്ല നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കണം സേഫ് ഗെയിമേഴ്സിനെ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യണം എല്ലാ കോംബോയെ കോംബോകളെയും ഇത്തവണ റണ്ണർ അപ്പായ സ്ഥിതിക്ക് നെക്സ്റ്റ് ഇയർ ഒരുപാട് പേർ ക്യൂട്ട്നെസും കോംബോയും കൊണ്ട് നിലനിൽക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ടാസ്ക്കും ചാൻസ് ടാസ്കുകളും കുറവായിരുന്നു മെന്റൽ ഫൈറ്റ് ഉണ്ടാകുന്ന ടാസ്കൾ ഇല്ലായിരുന്നു ഫോൺ ബൂത്ത് ടാസ്ക് കോർട്ട് ടാസ്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കറക്റ്റാണ് മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ അർജുൻ ക്യൂട്ട്നസ് വാരി വിതറി ഗെയിം കളിക്കാതെ ഫസ്റ്റ് റണ്ണർ അപ്പായെന്ന് ഒരാൾ പറയുന്നു വീക്കിലി ടാസ്ക് വേണമായിരുന്നു വീക്കിലി ടാസ്ക് ഇല്ലാത്തത് വലിയൊരു നഷ്ടമാണ് ഇനി ദേവി ഇട്ട് അടുത്ത ബിഗ് ബോസിന് ഒരു റൂമും വേണ്ട ഒന്നും വേണ്ട പഴയ ആ ബിഗ് ബോസ് എപ്പോഴും ക്ലാസിക് ബിഗ് ബോസിനാണ് എപ്പോഴും ആ ഒരു രസം എനിക്ക് എപ്പോഴും പഴയ ബിഗ് ബോസ് ആണ് ഇഷ്ടം ക്ലാസിക് ബിഗ് ബോസ് ഒരു തീമില്ലെങ്കിലും കുഴപ്പമില്ല പഴയ ബിഗ് ബോസ് ഇരുപത് പേരെ കേട്ടിവിടുക ഒരാളെ ക്യാപ്റ്റൻ ക്യാപ്റ്റന് സർവ്വ അധികാരവും കൊടുക്കുക ക്യാപ്റ്റന് സർവ്വ അധികാരം കൊടുക്കുക ക്യാപ്റ്റന് പ്രത്യേകം റൂം കൊടുക്കുക ക്യാപ്റ്റൻ ആയിരിക്കണം ആ വീട് ഭരിക്കേണ്ടത് ക്യാപ്റ്റന് ചിലപ്പോൾ ഒരാളെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരാളെ നോമിനേഷൻ സേവ് ആക്കാം അങ്ങനെയുള്ള ഒരു അധികാരം കൂടെ കൊടുക്കുക ഒരാളെ മാത്രം അത്രയേ ഉള്ളൂ അങ്ങനെ കളിക്കുക എന്തായാലും ഗ്രൂപ്പ് ഫോമേഷൻ അവർ തവന് ഉണ്ടാക്കിക്കോളും ചില കണ്ടസ്റ്റൻസിന് ഓവർ ബൂസ്റ്റപ്പ് ചിലർക്ക് അപ്രീസിയേഷൻ ഇല്ല സ്പേസ് ഇല്ല അങ്ങനെ ഉള്ളായിരുന്നു അങ്ങനെ ഒരാളാണ് അഭിഷേക് നല്ല കണ്ടൻ്റുകൾ കൊടുത്തിട്ടും അപ്രീസിയേഷനും സ്പേസും കൊടുത്തില്ല വേസ്റ്റ് ഡിസിഷൻ വാസ് ടു അലോ അയ്യോ ഒരാളുടെ പേരാണ് അവരെ അകത്ത് കയറ്റിയതാണെന്നാണ് ബിഗ് ബോസ് തുടങ്ങി രണ്ട് മൂന്ന് വീക്കായിട്ടും യാതൊരു കണ്ടന്റും കൊടുക്കാത്തവരെ ഉണ്ടെങ്കിൽ കൂടി എവിക്ട് ചെയ്ത് കളയണമെന്നാണ് പറയുന്നത് അതൊക്കെ ഹിന്ദിയിൽ നടക്കും ഇവിടെ ഒന്നും അങ്ങനെ ചെയ്യത്തില്ല ഇവിടെ വോട്ട് ബേസിസ് തന്നെയാണ് എല്ലാ വിഷൻസ് നടക്കുന്നത് ബിഗ് ബോസ് ലെവൽ ടാസ്കുകൾ വളരെ കുറവായിരുന്നു ഓഡിയൻസ് മൈൻഡ് സെറ്റാണ് മാറേണ്ടത് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം അതൊന്നും നടക്കാത്ത കാര്യം ഓഡിയൻസ് മൈൻഡ് സെറ്റ് ഒരിക്കലും മാറത്തില്ലടാ ഒരിക്കലും മാറില്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത ആൾ അവർ ഔട്ട് ആക്കും അതാണ് നടക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഈ ഫേക്കായിട്ടും പ്യുവർ സോളായിട്ടും ഒക്കെ നിൽക്കുന്നത് മനസ്സിലായോ അവർ അവരുടെ വ്യക്തിത്വവും ശരിക്കുമുള്ള റിയാക്ഷനും ശരിക്കുമുള്ള സ്വഭാവമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അവരെ നെഗറ്റീവ് ആക്കും അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ ഫേക്ക്നെസ് കാണിച്ച് നിൽക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ഫാൻസ് നിങ്ങളെയാണ് ഏറ്റവും മികച്ച ഗെയിമർ എന്ന രീതിയിൽ പറയുന്നത് ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യമാണ് കണ്ടസ്റ്റൻസിനോടാണ് ഈ കമന്റ് പറയുന്നത് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ സാധാരണ പ്രേക്ഷകരുടെ കമന്റ് കാണാൻ പറ്റും അതിനകത്ത് നിങ്ങളെ വിളിക്കുന്നത് വാഴയെന്നും അങ്ങനെയൊക്കെ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ ഏഹ് കളിച്ച നില നിങ്ങൾ എന്താണ് ചെയ്തത് എന്നൊക്കെ നിങ്ങളെ പറയും ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ് ഇന്നലെ പറഞ്ഞ് ഒരു ആയിരുന്നു ഇത് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ് അതായത് നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ ഫാൻസുകാർ ഭയങ്കരമായിട്ട് പൊക്കി പിടിച്ചോണ്ട് നടക്കും അപ്പോൾ നിങ്ങൾ കാര്യം നിങ്ങളെന്തോ വലിയ സംഭവമായിരുന്നു എന്നുള്ളത് രണ്ട് കൊല്ലം കഴിയുമ്പോൾ മനസ്സിലായി നിങ്ങളൊരു കുന്തോ ആയിരുന്നില്ല അത് കമൻറ്റ് തന്നെ വരും നിങ്ങൾ എന്തിനെങ്കിലും എന്തെങ്കിലും റിയാക്ട് ചെയ്യുകയോ നിങ്ങളെന്തിനെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പറയും നീ ഉള്ളിൽ ആ എന്ന് എടുക്കണം നീ അവിടെ ഉണ്ടായിരുന്നേലേ അവിടെ ഉണ്ടായിരുന്നാൽ മതി ഇങ്ങനെ പറയും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നത് ഒരു കണ്ടസ്റ്റൻസിനെ മാത്രം ഓവറായിട്ട് സഹായിച്ചതുപോലെ തന്നെ വെറുതെ വീടിന് വിളി വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു എന്നാണ് പറയുന്നത് സേഫ് ഗെയിം കളിച്ച് ഒരു നിലപാടില്ല പറയാത്ത ആൾക്കാരെ പുറത്താക്കണം വായു തുറക്കാതെ ഒന്നും ചെയ്യാതെ ഒന്നിനും ഇടപെടാതെ സുഖമില്ലാതെ ഇരുന്ന് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടും വീട്ടിലിരുത്തി ഇങ്ങനെ ഗെയിംസ് പോയിൽ ചെയ്യുന്നവരെ വീട്ടിലിരുത്താതെ പറഞ്ഞു വിടണം എന്നാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്നായി പെർഫോം ചെയ്ത ഇൻ്റർവ്യൂ ടാസ് ഓക്കെ ഞാൻ ഈ കണ്ടസൻസിൻ്റെ പേര് ഒരുപാട് മോശമായിട്ട് പറഞ്ഞത് ഞാൻ അധികം പറയില്ലാട്ടാ കാര്യം കഴിഞ്ഞ് കളി കഴിഞ്ഞ് പവർ റൂം കോൺസെപ്റ്റ് ഫ്ലോപ്പ് ആയിരുന്നു കോംബോയ്ക്ക് ഒരുപാട് വോട്ട് കിട്ടി ക്യൂട്ട് കോംബോയ്ക്ക് കാരണം ഇൻസ്റ്റാ കോംബോ റീൽസ് കണ്ണും കണ്ണും നോക്കിയ നീ ക്യാപ്പച്ചീനോ കോഫിയ ഇതാണ് ഗെയിം പ്ലേ അതായത് ഈ കോംബോയാണ് ക്യൂട്ട് കോംബോ അതായത് ഗെയിം നോക്കിയിട്ടല്ല അവരുടെ ക്യൂട്ട്നെസ് നോക്കിയിട്ടാണ് വോട്ട് കിട്ടിയതെന്ന് അട്ടർലി ഫെയിലർ സീസൺ എന്നാണ് പറയുന്നത് സീസൺ സിക്സ് ഫേവറിസം വാസ് ഫുൾ ഓൺ ബാഡ് ക്വാളിറ്റി കണ്ടസ്റ്റൻസ് ലൈക്ക് കുറേ പേരുണ്ട് നെക്സ്റ്റ് സീസൺ പ്ലീസ് ഫോക്കസ് ഓൺ ചൂസിങ് കൂടുതൽ ഭയങ്കര വാ തുറക്കാത്ത ആൾക്കാരെയൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാ തുറക്കൂല നിങ്ങൾക്ക് ഒരു കണ്ടന്റും കിട്ടാൻ പോകണില്ല ഏറ്റവും നല്ലത് സാധാരണക്കാരെ റിയൽ കണ്ടസ്റ്റൻസിന് എടുക്കുന്നതാണ് അല്ലാതെ ഓ ഞാൻ നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് വായും തുറക്കൂല വർത്താനവും പറയൂല കളിക്കത്തുമില്ല ഒടുക്കത്തെ ഫേക്കും കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണ്ടന്റും കിട്ടൂല ഞാൻ പറഞ്ഞേക്കാം അതേ എനിക്ക് പറയാനുള്ളൂ റിയൽ കണ്ടസ്റ്റൻസ് വന്നാലേ കളി കളിയുണ്ടാവുകയുള്ളു കേട്ടാ പിന്നെ അൺഫെയർ എവിക്ഷൻസ് ഫേവറിസം മണി ബോക്സിന്റെ ഡിസ്കഷൻ ഞാൻ പറയുകയാണ് ഇക്കൊല്ലം എന്തൂരം നോമിനേഷൻ ഡിസ്കഷൻ നടന്നു ജയിൽ നോമിനേഷൻ ഡിസ്കഷൻ നടന്നു ഇതൊന്നും എന്തുകൊണ്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്തില്ല ഇനി അടുത്ത കൊല്ലം ഒടുക്കത്തെ സ്ട്രിക്റ്റ് ഔട്ട് ആക്കുന്ന കണ്ടസ്റ്റൻസിനെ ഫിനാലിയ സ്റ്റേജിൽ മാത്രമേ കൊണ്ടുവരാവൂ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്തിക്കുന്ന പരിപാടി നിർത്തുക മസ്റ്റ് ബി ട്രാൻസ്പാരൻറ്റ് ഡോക്ടർ ഹൗസിൽ വന്ന് നോക്കട്ടെ എമർജൻസി ആണെങ്കിൽ മാത്രം മൂവ് ചെയ്യാനാണ് പറയുന്നത് പവർ റൂം വേണ്ടായിരുന്നു കളിക്കുന്നവരൊക്കെ പോയത് അതുകൊണ്ടായിരുന്നു എന്നാ പറയുന്നത് ഫസ്റ്റ് ഡേ മത്സരാർത്ഥികളെ ബി ബി ഹൗസിലേക്ക് കയറ്റിയാൽ പിന്നീട് വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കയറ്റരുത് അപ്പോൾ അവിടെ ഉള്ളവർ പുറ പുറത്തെ കാര്യങ്ങൾ അഭി ഡാ ഈ വൈൽഡ് കാർഡ് എൻട്രികൾ എല്ലാം പറഞ്ഞു കൊടുക്കും എന്തോന്ന് ഞാൻ ആലോചിക്കുന്നത് ഹിന്ദിയിലൊന്നും ഇത്രയും ഇങ്ങനെയൊന്നുമില്ല ഞാൻ നോക്കുമ്പോൾ അവിടെ വൈൽഡ് കാർഡുകൾ വരും അവിടെ ഒന്നും ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ പിന്നെ അവരെ അറിഞ്ഞാലും കളിക്കും അവർ നെഗറ്റീവാണെന്ന് അറിഞ്ഞാലും അവർ കളിക്കും ഇവിടെ പിന്നെ അപ്പ തന്നെ കളി നിർത്തും കോംബോ ഗെയിം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അടുത്ത പ്രാവശ്യം കോംബോ ഗെയിം ഉണ്ടാവില്ല നിങ്ങൾ നോക്കിക്കോ അടുത്ത പ്രാവശ്യം കോംബോ ഗെയിം ആയിരിക്കും അടുത്ത പ്രാവശ്യം രാജാവിൻ്റെ കളിയായിരിക്കും നോക്കിക്കോ ഓരോ തവണയും ഓരോ ഗെയിം ആയിരിക്കും സേഫ് ഗെയിമേഴ്സ് പിന്നെ കോംബോ അടിച്ചാൽ എപ്പോഴും നമുക്ക് ഫാൻസ് കിട്ടും അതുകൊണ്ടാണ് കോംബോ അടിക്കുന്നത് കോംബോയ്ക്ക് എപ്പോഴും ഒരു സിനിമ പോലെയാണ് ബിഗ് ബോസ് എപ്പോഴും ഒരു ഇണക്കിളികൾ പ്രണയക്കിളികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഭയങ്കര ഫാൻസ് ഉണ്ടാവും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് ഇതിനെയും പൊക്കിപ്പിടിച്ച് നടക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഈ സീരിയലിൽ കാണുന്ന കുറേ ആൾക്കാരൊക്കെ ഇല്ലേ അവരുണ്ട് ഈ സീരിയലിലെ കഥാപാത്രങ്ങൾ പോലും കോംബോ ഫാൻസ് ആയിട്ട് നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെയാണ് ഏറ്റെടുക്കുന്നത് അത് റിയലും അല്ലല്ലോ അത് അത് തന്നെ ഫേക്കാണ് അപ്പോൾ ഈ ഫേക്കായിട്ട് ഇതിനകത്ത് നിൽക്കുന്നവരെയും എടുക്കും അത് ഭീഷണിയൊക്കെയാണ് കല്യാണം മര്യാദയ്ക്ക് കളിച്ചോളണം എന്നൊക്കെയാണ് പറയണത് കവർ പവർ റൂം കൺസെപ്റ്റ് നല്ലതായിരുന്നു ബട്ട് എലിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന റൂൾ മാത്രമായിരുന്നു അറി നേരത്തെ എണീപ്പിക്കണം പത്ത് മണിവരെ ഉറക്കരുത് പത്തുമണിവരെ ആരും ഉറക്കി എട്ട് മണി വയ്ക്കവരുണ്ടാവുമല്ലോ നന്നായി കളിക്കുന്ന ആളുകൾ ഔട്ടാവുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവരെ നോ എവിക്ഷൻ വെക്കുക നടക്കാത്ത കാര്യമാണ് കേട്ടോ അതൊക്കെ ചെയ്യില്ല അവർ അങ്ങനെയാണെങ്കിൽ ഗബ്രീനൊന്നും അവർ ഔട്ടാക്കത്തില്ലായിരുന്നല്ലോ ഗബ്രി മാത്രം മതിയായിരുന്നു ലാസ്റ്റ് മന്തിൽ കളി തന്നെ വേറെ ലെവലായിട്ട് മാറിയേനെ ഈ കളിക്കാതെ കുറേയാണ് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ അതൊക്കെ മാറ്റിമറിച്ചേനെ ഗബ്രി സേഫ് ഗെയിം കളിച്ചവരുടെ കളി പുറത്ത് കൊണ്ടുവരണമായിരുന്നു പവർ റൂം പോലുള്ള ഒരുപാട് ഫിസിക്കൽ അസോൾട്ട് വരുമെന്ന് ഉറപ്പുള്ളവരെ ഉറപ്പുള്ളപ്പോൾ ക്രൂസ് ബാക്കിയുള്ളവരെ വരെ ഒന്ന് പിടിച്ചു മാറ്റാൻ അനൗൺസ് ചെയ്യണം അതെ അനൗൺസ് ചെയ്തില്ല അത് ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇനി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലെന്നാണ് പറയണത് ഔട്ടായ കണ്ടസ്റ്റൻസിനെ പിന്നെ ഹൗസിലേക്ക് കൊണ്ടുവരരുതെന്നാണ് പറയുന്നത് മൈൻഡ് ഗെയിം എന്താണെന്ന് ഡീറ്റെയിൽ ആയി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതായത് മൈൻഡ് ഗെയിം എനിക്ക് മനസ്സിലായ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടി കളിക്കണം മറ്റത് മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടി കളിക്കണം പലർക്കും പല രീതിയിലുള്ള മൈൻഡ് സെറ്റായിരിക്കും ഒന്നെന്ന് പറയുന്ന ചിലവരും സ്ട്രോങ് ആയിട്ടുള്ള ആളെ കൂടെ നിർത്തിയിട്ട് അവരുടെ ഫാൻ ബേസ് പിടിച്ച് കളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് സ്ട്രോങ് പുറത്തുനിന്ന് കണ്ടു തന്നെ സ്ട്രോ സ്ട്രോങ് ഫാൻ ബേസ് ഉള്ള ആളെ പിടിക്കും അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ ഫാൻസിനെയും കൂടെ പിടിച്ച് വെച്ചിട്ട് അവരെ മാനസികമായിട്ട് തളർത്തി സ്വന്തമായിട്ട് പൊങ്ങാൻ നോക്കും ചിലവർ ഒറ്റയ്ക്ക് നിന്ന് ശബ്ദം ഉയർത്തും ശബ്ദം ഉയർത്തുന്നവർക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫാൻസ് ഉണ്ടാവും ചിലപ്പോൾ അത് നെഗറ്റീവ് അടിക്കാനും ചാൻസ് ഉണ്ട് ചിലവർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കും ചിലർ രണ്ട് മൂന്ന് പേരിൽ നിന്ന് കളിക്കും ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നവർക്കാണ് എപ്പോഴും പ്രാധാന്യം പിന്നെ എപ്പോഴും നോമിനേഷൻസിൽ പല ആൾക്കാരും ബിഗ് ബോസിൻ്റെ അകത്ത് ചെയ്യുന്നത് സേഫ് ഗെയിമിനും വെക്കും എന്നിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്കിടും കഴിയുന്നതും മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കാനൊക്കെ ചിലവർ നോക്കും ആ നെഗറ്റീവ് ആക്കി സ്വന്തമായിട്ട് പോസിറ്റീവ് ആക്കാൻ തോന്നും ചിലവർ പക്ക ഫേക്ക് ഗെയിം കളിക്കും ഞാൻ നല്ലവനാണ് നല്ല കുട്ടിയാണ് നല്ലതാണ് നല്ല മനുഷ്യനാണ് നല്ല ഹൃദയമുണ്ട് നല്ല മനുഷ്യനാണ് നല്ല ഹ്യൂമൻ ബീങ്ങ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും എല്ലാ സ്വഭാവവും മാറ്റിയിട്ട് ചിലവർ ഞാൻ ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ ഞാൻ ഇതേ നിൽക്കത്തുള്ളൂ ഞാൻ എന്താണോ ഞാനായിട്ട് നിൽക്കും അങ്ങനെ നല്ല നല്ല പേഴ്സണാലിറ്റിയും കാണിക്കുന്നവരുണ്ട് ഫേക്ക് പേഴ്സണാലിറ്റി കാണിക്കുന്നവരുണ്ട് പിന്നെ നല്ലതാണെങ്കിൽ കൂടി വളരെ പാവമായിരിക്കും എന്നാലും കുറച്ച് റഫ് ആൻഡ് ടഫായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ബ്രോ ബോൾഡായിട്ട് കാണിക്കും ചിലവർ അങ്ങനെയൊക്കെ കളിക്കും എന്തായാലും പ്രേക്ഷകർക്ക് ഇമ്പ്രഷൻ ഉണ്ടാക്കുക അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അതിനുവേണ്ടി പല ആൾക്കാരെയും വെട്ടി 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 മുന്നോട്ട് പോകുന്നതാണ് ഈ മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇപ്പോൾ എൻ്റെ മൈൻഡ് ഗെയിം വേറെയാണ് നിങ്ങളുടെ മൈൻഡ് ഗെയിമും വേറെയായിരിക്കും അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വായിക്കാ കമൻറ്റ് ബോക്സിനകത്ത് എന്തായാലും ഇതുപോലെ ആയിരിക്കത്തില്ല അടുത്ത സീസൺ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്രാവശ്യം ക്യൂട്ട് കോംബോ ആണെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കോംബോ ആയിരിക്കും അടുത്ത വർഷം ചിലപ്പോൾ രാജാവായിരിക്കും ബാക്കി എല്ലാവരും സേഫ് ഗെയിമേഴ്സ് ആയിരിക്കും ഈ ഇപ്പം സേഫ് ഗെയിമേഴ്സ് ഒന്നോ രണ്ടോ പേരേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ നമ്മുടെ സേഫ് ഗെയിമേഴ്സ് ഉണ്ടാവുള്ളൂ അല്ല അടുത്ത തവണ അടുത്ത തവണ സേഫ് കീമേസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്നും ഒരു രാജാവ് ഉണ്ടാവും എന്ത് വേണം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാം അതുവരേക്കും ബായ്